ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കനാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഒരു സ്കിൻ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ ഡേ 2 ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഡേ 1-ൽ ചെയ്തത് സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലീനപ്പ് ആയിരുന്നു. ആ ഒരു ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ തൊട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ ഡേ 2-ൽ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് അല്ലെങ്കിൽ ടാൻ എല്ലാം റിമൂവ് ചെയ്യാനുള്ള ഒരു പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പാക്ക് റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിൽ 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വാളൻപുളിയുടെ ജ്യൂസാണ്. ഈ വാളൻപുളിയുടെ ജ്യൂസ് എടുക്കാനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ തന്നെ അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിയിലൊന്ന് ലൈറ്റൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വാളൻപുളിയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബ്ലീച്ചിങ് ഏജന്റും ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് തരുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്കിത് വേണ്ടത്. ഇനി ഈ പാക്ക് നമുക്ക് നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ തുണി എടുത്ത് ആദ്യമേ തന്നെ ഇട്ടത്. ഇത് നമ്മൾ കഴിവതും പതുക്കെ പതുക്കെ ഇങ്ങനെ ഫേസിലേക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒപ്പി ഒപ്പി വെക്കില്ലേ, അതേപോലെ നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കണം. അപ്പൊ ഞാനിത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ഒന്ന് ഒരുപാട് ഡ്രൈ ആവാനല്ല, ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 കൈയും ഉപയോഗിച്ച് ഇത് എത്ര നേരം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്കിന്നൊന്ന് ടാൻ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി മസാജ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് പതുക്കെ പതുക്കെ സർക്കുലർ മോഷനിൽ വേണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മസാജർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫേസ് മസാജർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പ്രത്യേക ശ്രദ്ധിക്കുക, ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്യാതിരിക്കുക. പതുക്കെ പതുക്കെ നമ്മുടെ ഫിംഗർ ടിപ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് കാണുന്നത്. നമ്മൾ പതുക്കെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഫിംഗർ ടിപ്സ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് ഫേസ് വാഷ് ചെയ്താൽ ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മൾ
നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് ഡേ ടുവിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പാർലറിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ഒക്കെ കെമിക്കൽ അടങ്ങിയ ബ്ലീച്ച് യൂസ് ചെയ്യുന്നതിന്റെ രണ്ടിരട്ടിയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പൊ നമ്മൾ ഈ പുളി യൂസ് ചെയ്തിട്ടുള്ള ബ്ലീച്ച്, അതായത് പുളിയും നമ്മുടെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ പാക്ക് യൂസ് ചെയ്ത് നമ്മൾ ബ്ലീച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് മാത്രമല്ല, സ്കിൻ നല്ല ടാൻ എല്ലാം മാറി നല്ലൊരു ഗ്ലോയും നല്ല സ്മൂത്തും ഒക്കെ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ പുളി എന്ന് പറയുന്നത് നല്ലൊരു എന്താ അസിഡിക് ആയിട്ടുള്ള ഒരു സംഭവം ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ മാസത്തിൽ ഒരു വെട്ടമൊക്കെ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. അപ്പൊ അത് മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. എന്നാല് നമ്മൾ അത്രയ്ക്ക് നല്ല പുളിയുള്ള ഒരു സംഭവമല്ല നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് മന്ത്ലി വൺസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഫാമിലി മെമ്പർ ആവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പൊ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് വരും. അപ്പൊ അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും അപ്പൊ തന്നെ കാണാൻ പറ്റുന്നതും. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് ഡേ ടു ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.